ഹായ് സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇത്തരം റെസിപ്പി നല്ല ചൂട് സമയത്ത് നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റാക്കി സ്മൂത്തിൻ്റെ റെസിപ്പിയാണ് ഒരുപാട് ഫൈബറും പ്രോട്ടീനും നാച്ചുറൽ ഹെൽത്തി ഫാറ്റൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു സ്മൂത്തി എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിന് മുന്നേറ്റ് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദ്യം തന്നെ താ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കപ്പും പിന്നെ ഒരു കാൽ കപ്പും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നല്ല പോലെ ഒരു വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ തിളച്ചിട്ട് വരേണ്ട ആവശ്യമില്ല ഇനി ഇതാ ആ ഒരു സമയം കൊണ്ട് ഞാനൊരു ബൗളിലേക്ക് താ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം റാഗി പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി റാഗിയാണെന്നുണ്ടെങ്കിൽ തലേന്ന് കുതിർത്തിയെടുത്തിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്താലും മതി ഇനി ഇതിലേക്ക് ഇതാ ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ഇതാ കട്ട് ചെയ്യുന്നില്ലാതെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മിക്സി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുത്തിന് ശേഷം നന്നായിട്ടങ്ങ് കുറുക്കിയെടുക്കുക നല്ല പോലെ കുറുക്കിയെടുക്കണം ഇതിന് റോ ടേസ്റ്റ് മാറിയിട്ട് ഒന്ന് കുറുകിയിട്ട് വരണം പിന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് കുറുക്കിയെടുക്കണ്ട അപ്പോൾ ഇതിൻ്റെ ആ റോ ടേസ്റ്റ് മാറി കിട്ടില്ല കേട്ടോ ഇതിലേക്ക് രണ്ടുനുള്ളിൽ ഉപ്പും കൂടെ ചേർക്കാം പെട്ടെന്ന് തന്നെ കുറുകി വരും ഇതാ ഇത്രയും മതി ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് കുറച്ച് ലൂസ് ആയിട്ട് ഉണ്ടാവും അത്തിക്കങ്ങ് കട്ടിയിൽ കുറുക്കിയെടുത്തിട്ടില്ല ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് വരണം ചൂടാറിയിട്ട് വരുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും ഇതാ ഇതിവിടെ നല്ല പോലെ ചൂടൊക്കെ ആറിയിട്ട് ഒന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈയൊരു തിക്നെസ്സിൽ വേണം കേട്ടോ കിട്ടാനായിട്ട് ഇനി നമുക്കിത് മിക്സിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഈയൊരു മിക്സി ഫുള്ളായിട്ട് തന്നെ മിക്സിൻ്റെ ജാറിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള ക്യാരറ്റ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നവരെ തന്നെ വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിച്ചാൽ മതിയാകും ഇനി ഇത് ഫുള്ളായിട്ട് ഈ ഒരു മിക്സിന് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം തന്നെ അതാ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർത്തി എടുത്തിട്ട് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം പാൽ കൂടിയിട്ട് പോകണ്ട റാഗിന് മിക്സ് ഉണ്ടായതുകൊണ്ട് ഇത്രയും ചേർത്താൽ മതി ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരമായിട്ട് ഈന്തപ്പഴം ചേർത്താലും മതി കിട്ടാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഈയൊരു സ്മൂത്തിക്ക് ഇനി നല്ലപോലെ ഇതൊന്ന് അടിച്ചെടുക്കണം ക്യാരറ്റും ഈ ഒരു ക്യാഷിൻ്റെയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ട് കിട്ടണം ഇതിവിടുന്നാ ഒട്ടും തരിയൊന്നും തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് പാലാണ് കേട്ടോ ഇതിലേക്ക് കറക്റ്റായിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പാല് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നും കൂടി അങ്ങ് അടിച്ചെടുക്കാം ഇതാ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കണം എന്നില്ല കേട്ടോ കാരണം ഇതിൽ നമ്മൾ ഏലക്കായ പൊടി ചേർത്തുകൊണ്ട് തന്നെ അരച്ചെടുക്കണ്ട നിങ്ങൾ ഏലക്കായാണ് ചേർത്തതെന്നുണ്ടെങ്കിൽ തരികളൊക്കെ ഉണ്ടാകും അപ്പോൾ ഒന്ന് അരച്ചിട്ട് എടുക്കണാവും നല്ലത് ഇത്രയും തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാകുക ഇതിലേക്ക് കുറച്ച് കസഖസ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ഒരു ബൗളിലേക്ക് താ ഒരു രണ്ട് ടീസ്പൂൺ കസ്കസും കൂടെ തന്നെ അതാ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് കുതിർത്തിയെടുക്കുക പെട്ടെന്ന് തന്നെ ആയിട്ട് വരും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ട് കിട്ടും ഈ കുതിർന്ന് വന്നിട്ടുള്ള ഈ ഒരു കസ്കസ് ഇതാ ഫുള്ളായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഇതാ കുറച്ച് അധികം ഐസ് ക്യൂബും കൂടെ ചേർക്കാം നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തണുപ്പിച്ചിട്ട് എടുത്താലും മതിയാകും അടിപൊളി ടേസ്റ്റാണിത് നല്ല ഹെൽത്തി ആണ് നിങ്ങൾക്ക് ഷുഗർ ഇല്ലാതെ കുടിക്കാൻ കഴിഞ്ഞ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്തെടുക്കാം കേട്ടോ ഷുഗറിന് പകരമായിട്ട് ഈന്തപ്പഴം ചേർത്താലും മതി നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി കിഡിലൻ ടേസ്റ്റുള്ള ഒരു ജ്യൂസ് കൂടിയാണിത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കുക ഇത് അത്യാവശ്യം തിക്നസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഫില്ലായിട്ട് ഉണ്ടാകും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങൾ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പിയായിട്ട് കാണാം താങ്ക്